हाय हेलो नमस्कार दिस इज मी जयशंकर सर मत वीडियो स्वागत इन वीडियो वाले प्रधानपेट और क्यों नम्बे लास्ट अलग नम्बे इन वो रिक्रूटमेंट राल ए फाइन अल इत वयसलैसे निका कुरे पे का जी डी की वेट ट्रई लास्ट लास्ट चांसल ट्रई अब कुछ क्यों या इन वीडियो डिस्कसा कम वाले प्रधानपेट कुछ कम इन वरान रिक्रूटमेंट राल तीर्च ലഭിക്കുമോ എന്നൊക്കെയാണ് ഒരുപാട് പേർ ചോദിച്ച ഒരു കാര്യം തന്നെയാണ് അതിപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് സംസാരിക്കാം സോ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനു ചേർന്നുള്ള ആ കുഞ്ഞു ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുമ്പോൾ ഞാൻ ഈ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങളുടെ മൊബൈലുകളിലേക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ശൗര്യ ഡിഫൻസ് അക്കാഡമി കൊട്ടാരക്കരയിലേക്ക് അഡ്മിഷൻസ് ആവശ്യമായിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമ്മുടെ വീഡിയോയിലും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് സോ പ്ലീസ് കോൺടാക്ട് സോ ഇപ്പോ 22 ഇപ്പോ ടെക്നിക്കൽ ക്ലർക്ക് അതുപോലെ തന്നെ നേഴ്സിംഗ് അസിസ്റ്റന്റ് പോലെ തസ്തികകൾ കൊടുക്കാനുള്ള ലാസ്റ്റ് എന്ന് പറയുന്നത് 23 ആണ് ട്രേഡ് 1 23 ആണ് പിന്നെ ജിഡിക്ക് ആണെങ്കിൽ 21 ആണ് അപ്പോൾ ഈ ഒരു ഇപ്പോ ഈ ഒരു ഏജിൽ അല്ലെങ്കിൽ ലാസ്റ്റ് ചാൻസ് ആയിട്ട് നിൽക്കുക ഒരു 20 1/2 വയസ്സ് അങ്ങനെയൊക്കെയുള്ള ഒരു ലാസ്റ്റ് ഫൈനൽ ചാൻസ് എന്ന നിലയിൽ നിൽക്കുന്ന ഒരുപാട് പേർ ഇപ്പോൾ നെക്സ്റ്റ് റിക്രൂട്ട്മെന്റ് റാലികൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ടെന്ന് അറിയാം അതായത് ഏകദേശം സെപ്റ്റംബർ നവംബർ മാസങ്ങളിലായിട്ട് അടുത്ത റാലികൾ വരുന്നുള്ള റിപ്പോർട്ടുകൾ നമുക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വഴിയൊക്കെ ലഭിച്ചിരുന്നു പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ കൊറോണ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുന്ന ചാൻസ് ആയതുകൊണ്ട് തന്നെ ഈ റാലികൾ കറക്റ്റ് സമയത്ത് തന്നെ നടക്കണമെന്നുള്ള ചാൻസസ് വളരെ ഏറെ കുറവാണ് കാരണം നമുക്ക് നടക്കാം അല്ലെങ്കിൽ 50-50 ചാൻസ് എന്നേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ എപ്പോൾ ചിലപ്പോൾ ആ കറക്റ്റ് ടൈമിൽ നടക്കാം ചിലപ്പോൾ ആ കറക്റ്റ് ടൈമിൽ നടന്നില്ലെന്ന് വരാം അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇപ്പോൾ വളരെ ഏറെ ഇതിനു വേണ്ടി കാത്തിരിക്കുന്ന കൂടുതൽ പേരും പലപ്പോഴും വേറെ കാര്യങ്ങളിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഇതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് പോകുന്നതായിരിക്കാം പക്ഷേ എങ്കിലും ഇതൊരു നെഗറ്റീവായിട്ട് നിങ്ങൾ ഒരിക്കലും കണക്കാക്കരുത് വളരെ പോസിറ്റീവായിട്ട് തന്നെ കണക്കാക്കുക എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളൊരു സെക്കൻഡ് അല്ലെങ്കിൽ ബാക്കപ്പ് പ്ലാൻ എപ്പോഴും നിങ്ങളെ ഈ ഒരു ഡ്രീമിന് വേണ്ടി പോകുമ്പോൾ ഒരു ബാക്കപ്പ് പ്ലാനും കൂടെ വെക്കുക കാരണം നമ്മൾ ലാസ്റ്റ് ചാൻസ് ആണെന്ന് ഒരിക്കലും ലാസ്റ്റ് ചാൻസ് ആണ് എങ്കിൽ പോലും ആർമി അല്ലെങ്കിൽ ടെസ്റ്റുകൾക്ക് അതൊരു അവർ ആ ഒരു ഏജ് ക്രൈറ്റീരിയ കറക്റ്റായിട്ട് തന്നെയാണ് വെക്കാറുള്ളത് ഇപ്പോൾ അഥവാ നമുക്ക് അതിനകത്തൊരു റിലാക്സേഷൻ ഇന്നവരെ അവർ തന്നിട്ടില്ല അപ്പോൾ തീർച്ചയായിട്ടും കറക്റ്റ് ഇരു ആർമി പറയുന്ന ഏജ് ഏജ് എന്ന് പറയുന്നത് 21 ആണെങ്കിൽ കറക്റ്റ് 21 വയസ്സിന് അവർ പറയുന്ന ആ ഒരു തീയതിയും അല്ലെങ്കിൽ ആ ഒരു മാസത്തിന് ഉള്ളിൽ നിൽക്കുന്നവരെ മാത്രമേ അവർ ആ ഒരു റാലിക്ക് വേണ്ടി പരിഗണിക്കാറുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിനു വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്ന സമയത്ത് ഇപ്പോൾ അഥവാ സെപ്റ്റംബർ നവംബർ മാസങ്ങളിൽ നടന്നില്ലെങ്കിൽ പിന്നെ അത് കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അവിടെ അവർ കറക്റ്റ് വെക്കുന്ന ഒരു ഡേറ്റ് കാണും അപ്പോൾ അതിനുള്ളിൽ നിങ്ങൾക്ക് വരാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ അത്രയും നാളെ കഷ്ടപ്പെട്ടതിനകത്ത് എന്താ പറയുക ഒരു അർത്ഥമില്ലാതായിപ്പോൾ അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ലാസ്റ്റ് ചാൻസ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി കഷ്ടപ്പെടാം പക്ഷേ എങ്കിൽ പോലും ഒരു ബാക്കപ്പ് പ്ലാൻ നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും വെച്ചിരിക്കുക കാരണം ബാക്കപ്പ് പ്ലാൻ എന്തെങ്കിലും മറ്റേതെങ്കിലും ജോലികളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് നോക്കാം കാരണം എപ്പോഴും നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കേണ്ടവരാണ് കാരണം കൂടുതൽ ഏജും നമ്മുടെ ഈ ഒരു ലൈഫ് അല്ലെങ്കിൽ എസ്പെഷ്യലി നമ്മുടെ ആൺകുട്ടികളുടെ ഒരു ലൈഫ് എന്ന് പറയുന്നത് ഈ ഒരു ടൈമാണ് 21-23 ആ ഒരു ടൈമിലാണ് കൂടുതലും അവർ ജോബ് അല്ലെങ്കിൽ പുതിയ പുതിയ ജോബ്സിന് വേണ്ടിയൊക്കെ അവർ നടക്കുന്ന ഒരു ടൈമാണ് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഒരു കാര്യത്തിന് വേണ്ടി പോയിട്ട് അത് ലഭിച്ചില്ല എന്ന് പറഞ്ഞ് ഒരിക്കലും നെഗറ്റീവായി പോകരുത് തീർച്ചയായിട്ടും മറ്റൊരു പ്ലാൻ കൂടെ വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലൈഫിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും കാരണം എല്ലാ കാര്യങ്ങളും നമുക്ക് ലഭിക്കണമെന്നില്ല ചില കാര്യങ്ങൾ നമ്മൾ ചിലപ്പം നമുക്ക് എന്താ പറയുക നമ്മുടെ തലയിൽ വിധിച്ചതായിരിക്കും നമുക്ക് ലഭിക്കുന്നത് അപ്പം കാരണം ഒരുപാട് കേസസിൽ നമുക്ക് കാരണം മുൻ കഴിഞ്ഞ വർഷങ്ങളിലും അതുപോലെ തന്നെ ഒരുപാട് കേസസ് വന്നിരുന്നു അതായത് നോർത്തിലാണെങ്കിൽ പോലും പിന്നെ അതിനുശേഷം നോർത്തിൽ ഇത് വളരെയേറെയായിട്ട് വരാറുണ്ട് കാരണം ഒന്ന് ലഭിക്കുക അല്ലെങ്കിൽ റാലിക്ക് പോയിട്ട് ഒന്നും കിട്ടാതിരിക്കുന്ന സമയത്ത് വളരെ നെഗറ്റീവായിട്ട് എന്താ പറയുക സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്യുക അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് വരാറുണ്ട് അപ്പോൾ അത് നിങ്ങളെ ഒരുപാട് എന്താ പറയുക നിങ്ങളെ ഒരുപാട് താഴ്ത്തുന്നതായിരിക്കും നിങ്ങളെ മെൻ്റലി നിങ്ങളൊരുപാട് സ്ട്രെസ്സാവണം വീട്ടുകാരും നാട്ടുകാരും ഒക്കെ നമ്മളെ ഒരുപാട് കളിയാക്കലും അതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഇതിനു വേണ്ടി കാത്തിരിക്കുന്നത് അപ്പോൾ ലാസ്റ്റ് ടൈമിൽ നമുക്ക് എന്തെങ്കിലും ഒരു ചാൻസ് നമ്മൾ ഔട്ടായി പോകുമ്പോഴത്തേക്കും നമ്മൾ മെൻ്റലി നമ്മൾ ഡൗൺ ആയി പോകും അങ്ങനെ വരാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് എല്ലായിടത്തും ഞാൻ പറഞ്ഞിരുന്നത് കുറച്ചും കൂടെ നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് ഒരു ബാക്കപ്പ് പ്ലാനും കൂടെ സെറ്റ് ചെയ്തിട്ട് വേണം പോകാനായിട്ട് അത് തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് എന്താ പറയുക ഇപ്പോൾ അഥവാ നിങ്ങൾക്ക് ലഭിച്ചില്ലെങ്കിൽ ഇൻ കേസ് എന്തെങ്കിലും ഇഷ്യൂസ് കാരണം റിക്രൂട്ട്മെൻറ്റ് റാലിയിൽ നമുക്ക് എന്തും എന്താ പറയുക നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്ത് പറയാൻ സാധിക്കില്ല ഇപ്പം എല്ലാം ഉണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ നല്ല രീതിയിൽ ഓടുന്ന വ്യക്തിയായിരിക്കാം ചിലപ്പോൾ നല്ല രീതിയിൽ എല്ലാ ചെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഉള്ള വ്യക്തിയായിരിക്കാം പക്ഷേ അവിടെ ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത് അവിടുത്തെ ഉദ്യോഗസ്ഥരാണ് അപ്പോൾ എന്തെങ്കിലും ചില കാര്യങ്ങൾ നമുക്ക് ഔട്ടാകേണ്ടി വന്നാൽ
ഞാനൊരു മേ ബി ചാൻസ് ആണ് ഞാൻ പറയുന്നത്, എന്തെങ്കിലും ഒരു കാരണത്താൽ ഔട്ടാവേണ്ടി വന്നാൽ അത് നിങ്ങൾക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കാം. കാരണം ഒരുപാട് വിഷമം ഉണ്ടായിട്ടുള്ള വ്യക്തികൾ ഈ ഒരു റാലിയിലുണ്ട്. ഒരുപാട് പേരെ എനിക്ക് പേഴ്സണലി അറിയാൻ സാധിക്കും. ചെസ്റ്റ് ഉണ്ടായിട്ട് പോലും ചെസ്റ്റിൽ പുറത്താവേണ്ടി വന്നിട്ടുണ്ട്. നല്ല റണ്ണിങ് ചെയ്യാൻ സാധിച്ചിട്ട് പക്ഷേ പാതി വഴിയിൽ വീണ് പോയിട്ടുള്ളവരുണ്ട്. അപ്പോൾ അതൊക്കെ എന്താ പറയുക, അതൊക്കെ ഒരു നമ്മുടെ ആ ഒരു ടൈമിൽ നമ്മൾ എത്രത്തോളം മെൻ്റലി ഡിപ്രസ്ഡ് ആക്കുക. കാരണം പലർക്കും പല രീതിയിലുള്ള മെൻ്റൽ സ്ട്രെങ്ത് ആണ്. പലർക്കും ചിലർ അത് വളരെ നല്ല രീതിയിൽ തന്നെ പോസിറ്റീവായിട്ട് ചിന്തിച്ച് മുന്നോട്ട് പോകാറുണ്ട്. പക്ഷേ ചിലർ അത് നെഗറ്റീവായിട്ട് ചിന്തിച്ച് വളരെ വളരെ നെഗറ്റീവായിട്ട് പോകാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, തീർച്ചയായിട്ടും ഒരു ബാക്കപ്പ് പ്ലാൻ, എന്തെങ്കിലും ജോബോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോഴ്സുകളോ, നല്ല ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ട്രൈ ചെയ്യുക. അല്ലെങ്കിൽ ടി ആർമിയുടെ റാലികൾ വരാറുണ്ട്. പക്ഷേ ടി ആർമിയുടെ റാലി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു കുറേ നാളത്തെ ഗ്യാപ്പിന് ശേഷമാണ് ടി ആർമിയുടെ റാലി വരുന്നത്. നിങ്ങൾക്ക് ഫോഴ്സ് തന്നെയാണെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ആ ഫോഴ്സിലേക്ക് തന്നെ ഒരുപാട് ചാൻസസ് ഉണ്ട്. SSC പോലുള്ള SSC ടെസ്റ്റുകൾ നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ പഠിക്കുന്ന കാര്യത്തിലൂടെ കുറച്ചും കൂടെ കോൺസെൻട്രേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റ് ഫോഴ്സുകൾ SSC ഒക്കെ എക്സാംസുകൾ വരുമ്പോൾ നിങ്ങൾക്ക് അതിന് ട്രൈ ചെയ്യാം. പിന്നെ അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ ഈ ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോബ് ലഭിക്കാനായിട്ട്. അതിൽ ആർമിക്കാണ് ഫസ്റ്റ് മെഡിക്കൽ, പക്ഷേ ആർമിക്ക് റിട്ടേൺ എക്സാമും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ പഠിക്കുന്ന കാര്യത്തിൽ കുറച്ചും കൂടെ ഒരു കോൺസെൻട്രേഷൻ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മറ്റേതെങ്കിലും ജോബുകൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ കയറിക്കൂടാൻ സാധിക്കും. സ്പെഷ്യലി നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ജോബ്സ് ഒരുപാടുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള റിസൾട്ടുകൾ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതുകൂടി നിങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കുക. നിങ്ങൾ ഫിസിക്കൽ മാത്രമല്ല നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, തീർച്ചയായിട്ടും നിങ്ങളുടെ മെൻ്റൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതൊരു വിഭാഗത്തിലാണെങ്കിലും നല്ലൊരു ഒരു ഗവൺമെൻറ് ജോബ് ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പഠിക്കുന്ന കാര്യത്തിൽ കൂടെ കോൺസെൻട്രേഷൻ കൊടുക്കുക. ഏതൊരു സബ്ജക്റ്റ് ജനറൽ നോളജ് ആണെങ്കിലും ഒരു എല്ലാറ്റിനും ഓരോ സിലബസ് ഉണ്ട്. അപ്പോൾ ആ സിലബസ് വൈസ് നമ്മൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനകത്തൊരു എന്താ പറയുക, കോൺസെൻട്രേഷൻ ലഭിക്കുന്നതായിരിക്കും. രാവിലെ നമ്മളുടെ ഫിസിക്കൽ വർക്കൗട്ടുകൾ കഴിഞ്ഞ്, നമ്മുടെ ഡെയിലി റൊട്ടീൻസ് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ടൈമുണ്ട് രാവിലെ. പിന്നെ നെക്സ്റ്റ് ഞങ്ങളിപ്പോൾ പിറ്റേന്ന് രാവിലെ ആയി, ചിലർ ഈവനിങ്ങും വർക്കൗട്ട് ചെയ്യാറുണ്ട്. എങ്കിലും നമുക്ക് അതിനിടയ്ക്ക് ഒരുപാട് ഗ്യാപ്പ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ചിലർ വർക്ക് ചെയ്യാൻ പോകുന്നുണ്ട്, എങ്കിലും ജോലി ചെയ്യുന്ന സമയത്ത് നമുക്ക് പഠിക്കാനുള്ള ചെറിയ ചെറിയ നോട്ട്സുകളൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് എന്താ പറയുക, ഒരു നമുക്ക് അതിന് വേണ്ടിയിട്ട് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു റിസൾട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കാര്യങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കുക. കാരണം അത് നിങ്ങളുടെ ലൈഫിനും അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നോട്ടുള്ള അല്ലെങ്കിൽ ജോലി ആവശ്യമായിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും അത് ഉപകാരപ്പെടുന്നതായിരിക്കും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻസ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അത് തന്നെയാണ് എനിക്ക് ഇനി നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ വളരെയധികം പ്രചോദനം വന്നത്. സോ ഇനിയും നല്ല നല്ല വീഡിയോസുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. അതുവരെയും ദിസ് ഈസ് മീ ജയശങ്കർ സൈനിങ്.